ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാമാരെ, ഇൻട്രോയിൽ തന്നെ ഒരു ബൈക്കും കൊണ്ടുവന്നപ്പോ എന്തെങ്കിലും ഒരു ടൈപ്പ് കത്തി ഉണ്ടാവല്ലേ. സംഭവം വേറെ മച്ചാമാരെ, കുറെ നാളായിട്ടുള്ള എൻ്റെ ഒരു ഡൗട്ടാണ്, നമ്മുടെ ബൈക്കൊക്കെ ഓടിച്ചു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ബുള്ളറ്റ് ഒക്കെ ഓടിച്ചു കഴിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോൾ നമ്മുടെ കാലുമിക്കൊക്കെ നല്ല ചൂട് വരും. എൻ്റെ കാല് തന്നെ ഈ സൈലൻസർ കൊണ്ട് സൗണ്ടിൽ പൊള്ളിയിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും ചൂടാവുന്ന ഈ ഒരു സൈലൻസർ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുമോ? അതും നമ്മുടെ തോട്ടിലുള്ള മീനെ നമ്മൾ തന്നെ പിടിച്ച് നമുക്ക് ഇതിന്റെ ചൂടിൽ, ഇപ്പൊ ഞാൻ തൊട്ട് നോക്കുന്നില്ല, നല്ല ചൂടായിരിക്കും, ഈ ചൂടിൽ കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ സൈലൻസർ കുക്കിംഗ് പറഞ്ഞപ്പോ നമ്മുടെ പ്രവീൺ വച്ചാൻ പറയാണ് ശരിയാവില്ലെന്നാ അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞ് ശരിയാവുന്ന പ്രവീൺ വച്ചാൻ പറയണ സൈലൻസറിന് അതിനുള്ള ചൂടുണ്ടാവില്ല എന്ന് പ്രവീണെ. എങ്കിലും സൈലൻസർ ഒന്ന് തൊട്ട് നോക്കിയേ, ചൂടുണ്ടല്ലേ പുള്ളിയിലെ, എനിക്കും പറ്റിയതുപോലെ. അപ്പൊ എന്തായാലും നമ്മൾ അടുത്തായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? മീൻ കുക്ക് ചെയ്യാൻ പോവാണ്, അല്ല ഫിഷിംഗ് ചെയ്യാൻ പോവാണ്. ഫിഷിംഗ് മീനെ കിട്ടിയാലല്ലേ മീൻ ചൂടാൻ പറ്റുള്ളൂ. അപ്പൊ നേരെ നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. അപ്പൊ മച്ചാമാരെ, നമ്മുടെ വല കൊണ്ടാണ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്നേക്കുന്നത്. ഈ വല മിക്കവരും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മള് ഇതിനു മുമ്പ് ഈ വല പരിചയപ്പെടുത്തിയിരുന്നു. അടിപൊളി വല ഉണ്ടാ, വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ നമ്മുടെ വല എടുത്ത് നമ്മളിതേ നമ്മുടെ കന്നി വീശൽ, ഇന്നത്തെ കന്നി വീശൽ ഇട്ടാ, നമ്മുടെ മീനെ നമ്മൾ പൊക്കിയിട്ടേ പോവുള്ളൂ. ഇവിടെയൊക്കെ മീനുണ്ടാവേണ്ടതാണ്. ഓ മീനെ മീനെ ഓടിയോ ചാടിവാ. പ്രവീണ് മീനുണ്ടാവോ? ആ ഉണ്ടാവും, ചാൻസ് ഉണ്ട്, നല്ല രീതിക്ക് ഉണ്ടല്ലേ. പ്രവീണ് ഭയങ്കര ആഗ്രഹമാണ് മീൻ കിട്ടാൻ, പക്ഷെ നമ്മൾ വീശണ എല്ലാത്തിലും മീൻ കിട്ടൂല, അത് വേറെ കാര്യം. പക്ഷെ കുഞ്ഞു മീനുകളാ നമുക്ക് വേണ്ടത്. വലിയ മീനാ, അണ്ടിപൊള്ളി. എന്ത് അതാണ് വലുതിൻട്ര, ഇത് പോരാ, നമുക്ക് വലിയ മീൻ വേണം. ചെയ്യാനാന്ന് നമ്മുടെ ഫിലോപ്പി, ഫിലോപ്പി അല്ല സിലോപ്പി, എന്നിട്ട് പറയണിന്റെ പേര് ഫിലോമിനെ, ഫിലോഫി മീനാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇത്തിരി വലിയ മീനെ കിട്ടുമോ നോക്കാട്ടാ. നമ്മുടെ വലയമ്മയൊക്കെ കുറച്ച് അഴുക്കായിട്ടുണ്ട്. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നീ പോയി രക്ഷപ്പെട്ടോടാ. അങ്ങനെ നമ്മുടെ വലിയ മീനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ചറപറ ചറപറ വല വീശായിരുന്നു. നമ്മുടെ കുഞ്ഞു മീനുകളെയൊക്കെ നമ്മളെ രക്ഷപ്പെടാനായിട്ട് വിട്ടു. കാരണം നമുക്ക് ഇപ്പോൾ വേണ്ടത് നമ്മുടെ സൈലൻസർ കൊള്ളുന്ന കിടുക്കാച്ചി മീനാണ്. ഹായ് സബ്സ്ക്രൈബറോ, അതാരാണ് സബ്സ്ക്രൈബർ? അങ്ങനെ നമ്മുടെ കുറച്ച് കുട്ടിപ്പട്ടാളത്തിനെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഡാറ്റ, വീണ്ടും ഡാറ്റ. പിന്നെ നമ്മൾ വലയിടാൻ തുടങ്ങി. നമുക്ക് വലിയ മീനാണ് വേണ്ടത് മച്ചവരെ. അങ്ങനെ വലയിട്ട് 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 അവസാനം എന്തായി എന്ന് നമുക്ക് നോക്കാട്ട. ഓ എന്തുണ്ട്ര, എന്തുണ്ട്ര, എന്തോ ഉണ്ട് മോനെ. ബ്രാല ബ്രാല മോനെ, കിടച്ചാച്ചടാ, എനിക്കറിയായിരുന്നു കിട്ടുമെന്ന്. ദേനാ ദേനാ ഇവിടെ ഉണ്ട്. അങ്ങനെ നമുക്ക് ബ്രാലും മച്ചാരെ കിട്ടിയിരിക്കുകയാണ്. നീയടാ അങ്ങനെ പറഞ്ഞേ. അങ്ങനെ നമുക്ക് ബ്രാലും മച്ചാനെ കിട്ടിയിരിക്കുകയാണ്. ഒന്നൊരു ഭാഗ്യം നോക്ക്, സൈലൻസർ കിടക്കാനുള്ള ബ്രാലാണ് കേട്ടോ. അങ്ങനെ മച്ചാമാരെ, നമ്മൾ കുറെ നേരം വീശി വീശി അവസാനം ഒരു ബ്രാല് കൂട്ടിനെ കിട്ടി. എന്റെ ഹൃദയം എവിടെ ഉണ്ടാ നോക്കിയാടാ, ഉണ്ട്. ഞാൻ വലിയ ഡയലോഗ് നടിക്കല്ല, പോവാണ്. അങ്ങനെ നമ്മൾ പിടിച്ച നമ്മുടെ മീനാ നമ്മൾ ഇനി നമ്മളുടെ ബൈക്കിന്റെ സൈലൻസർ വെച്ചിട്ട് ചുട്ടെടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഈ സൈലൻസർ ഒക്കെ നല്ലോണം കഴുകിയെടുക്കണോണ്ട് നമ്മുടെ ബൈക്കൊക്കെ അങ്ങോട്ടൊക്കെ ഓടിച്ച് അതും ചെളിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ആ നമ്മുടെ സൈലൻസർ നന്നായിട്ട് കഴുകിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ മീൻ കുട്ടനെ നമ്മൾ ഡ്രസ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം. അപ്പൊ നമ്മുടെ മീൻ അതേ കണ്ട ബ്രാലാണ്, ഏകദേശം ഒരു കാക്കിലൊക്കെ ഉണ്ടാവുള്ളൂ, കുഞ്ഞു ബ്രാലാണ്. ഇവനെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ ബൈക്കുമ്പോ വെച്ചിട്ട് ബൈക്കിന്റെ സൈലൻസറും വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. അവരുടെ മീനെന്ന് നമുക്ക് കുട്ടപ്പനാക്കി കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ സൈലൻസർ വെച്ച് ചുട്ടെടുക്കാനുള്ള മീനെ നമ്മളിത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രാല് കുട്ടനെ നമ്മളിത് തുറന്ന് ഇതിൽ മസാല തേക്കാൻ പോവാണ്. ആദ്യം നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. നമ്മള് നമ്മുടെ മുളക് പൊടി ഇട്ടാ, മഞ്ഞപ്പൊടി,
ഇനി ആവശ്യത്തിന് ദേ ഉപ്പിട്ട് കൊടുക്ക, കുറച്ച് ഒലിവ് ഓയിൽ. ഇനി നമ്മുടെ മസാലയൊക്കെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ മീനും മീക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണേ. നമ്മുടെ ചെറുനാരങ്ങ, അങ്ങനെ നമ്മുടെ മസാലയൊക്കെ തേച്ച് വെച്ച മീനൊന്ന് പിടിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ അലുമിനിയം ഫോയിൽ വെച്ച് നമുക്ക് ചെറിയൊരു പണിയുണ്ട് നമ്മുടെ സൈലൻസറുമേ. അപ്പൊ നമ്മുടെ സൈലൻസറുമേക്കുള്ള അലുമിനിയം ഫോയിൽ നമ്മളിത് ഒരു പീസ് കീറി എടുത്തിട്ട് നമ്മളിവിടെ റാപ്പ് ചെയ്ത് കൊടുക്കാട്ടാ. ഇപ്പൊ ചൂടില്ല സൈലൻസറിന്, ചൂടുള്ള സമയത്ത് ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ കൈ അതും ഇരിക്കുവേ. കണ്ട, നമ്മൾ ഫസ്റ്റ് ലെയർ ചുമ്മാതെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാണ് നമ്മളുടെ അലുമിനിയം ഫോയില്. ഇനി നമ്മുടെ മസാലയും ബട്ടറൊക്കെ തേച്ചുവെച്ച് നമ്മുടെ മീനെ നമ്മൾ ഇതുവേക്ക് വെക്കാൻ പോവാണ്. നമ്മളിത് ഒരു സൈഡിലെ മസാല തേച്ചിട്ടുള്ളൂ, ഒരു സൈഡ് പ്ലെയിൻ ആയിട്ട് വിടാണ്. നമ്മൾ നേരെ നമ്മുടെ മീനെ നമ്മുടെ സൈലൻസറുമേക്ക് ഇതേ ഇങ്ങനെ വെച്ച് കൊടുക്കാണ്. നമ്മുടെ ബട്ടറൊക്കെ ഇതേ നല്ല രീതിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഒരു ജ്യൂസിനെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതേ ഒരു വാഴയുടെ പീസ് എടുത്ത് ഇതിനെ നമുക്ക് ചുമ്മാ ഒന്ന് കവർ ചെയ്ത് വെക്കാട്ടോ, ചുമ്മാ ഭംഗിക്ക് മാത്രോട്ടെ. ഇനി നമ്മുടെ സെക്കൻഡ് ലെയർ അലുമിനിയം ഫോയിൽ നമ്മളിത് ചുറ്റാൻ പോവാണേ. ഇപ്പൊ നമ്മുടെ ഫോയിൽ വെച്ച് നമ്മൾ നല്ലോണം പൊതിഞ്ഞെടുക്കണ്ട. ഇനി നമ്മളിത് കെട്ടുകമ്പി വെച്ച് ഒന്ന് കെട്ടി കൊടുക്കണ്ട, അല്ലെ വഴിയിൽ ചിലപ്പോൾ നമ്മുടെ മീനൊക്കെ അവിടെ കിടക്കുവേ. അപ്പൊ നമ്മളിത് കെട്ടുകമ്പി വെച്ച് നമ്മുടെ മീറ്റ് നമ്മളിത് ഒന്ന് സെക്യൂർഡ് ആക്കി വെക്കുകയാണേ. കൂടുതൽ നിൽക്കണ കമ്പി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാട്ടോ. അങ്ങനെ ദേ നമ്മുടെ വണ്ടിയുമേ, ദേ നമ്മുടെ സൈലൻസറുമേ, നമ്മുടെ മീനെ വെച്ച് നമ്മൾ കെട്ടി പൊതിഞ്ഞ് നമ്മുടെ കെട്ടുകമ്പിയൊക്കെ വെച്ച് നല്ല കിടുക്കാച്ചി കുട്ടപ്പനാക്കി ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, നമുക്ക് കാണാൻ പറ്റും നല്ല ടൈറ്റിലാണ് കെട്ടിയേക്കണേ. അങ്ങനെ മച്ചവരെ നോക്കിയാൽ നമ്മളുടെ മീനെ നമ്മൾ സൈലൻസറുമ വെച്ച് ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ബൈക്ക്, നമ്മുടെ ബുള്ളറ്റ് നമ്മൾ ഒരു മണിക്കൂറോളം നമ്മൾ ഓടിച്ചു നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബുള്ളറ്റിൻ്റെ സൈലൻസറിൻ്റെ ചൂട് കൊണ്ട് നമ്മളുടെ ഫിഷ് കുക്കാവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് നമ്മൾ ഇനി ഓടിച്ചു നോക്കാൻ പോകണം ഒരു മണിക്കൂർ. അപ്പോൾ ഇനി മച്ചവന്മാരെ ഇത് നമ്മളുടെ ഷോർട്ട് ടൈമാണ്, നമ്മളിനി ഒരു മണിക്കൂർ നമ്മളുടെ വണ്ടി ഓടിക്കാൻ പോവാണ്. അപ്പോൾ ദേ റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന എല്ലാ നിയമങ്ങളും കർശനമായിട്ടും പാലിക്കേണ്ടതാണ്. അഥവാ പാലിക്കാതെ അപകടങ്ങളോ അല്ലെങ്കിൽ ഫൈനോ വന്നാൽ നമ്മൾ ഉത്തരവാദി ആയിരിക്കുന്നതല്ല. അപ്പൊ മച്ചന്മാരെ, നമ്മുടെ പണി തുടങ്ങിയാല. ഏകദേശം ഒരു മണിക്കൂറത്തെ നമ്മളുടെ വണ്ടി ഓടിക്കൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി എന്തായി നമ്മുടെ സാധനത്തിൻ്റെ അവസ്ഥ നോക്കാം നമുക്ക്. നമ്മുടെ അലുമിനിയം ഫോയിൽ നമ്മൾ ചുറ്റി കിട്ടി വെച്ചത് ഓപ്പറേഷൻ ചെയ്യാനുള്ള നേരമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആദ്യം നമ്മുടെ കമ്പി നമ്മൾ ചുറ്റി വെച്ചത് ഇതേ പ്ലെയർ വെച്ച് അഴിക്കുകയാണ്ട്ടാ. നമ്മൾ അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് കമ്പി ചുറ്റിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളിത് അഴിച്ചു മാറ്റാണേ. നമ്മുടെ കമ്പി അഴിച്ചു തുടങ്ങിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത മണമുണ്ട് തന്നെ. നമ്മുടെ ബട്ടറൊക്കെ ഇങ്ങനെ മെൽട്ടായിട്ടൊരു മണം വരൂലേ, അതുപോലത്തെ മണം വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പോ, അപ്പോൾ സംഭവം എന്തായാലും നോക്കാട്ടെ. കരിഞ്ഞ ഉണങ്ങിയാന്നൊക്കെ ഇത് നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് നേരമായി നമ്മൾ തണുക്കാൻ വെച്ചിട്ട് ആയി. അപ്പം നമ്മളെ ഓ നോക്കി ഇവിടെയൊക്കെ ബട്ടറാണ്ട പുറത്തേക്ക് വന്നേക്കണേ. പക്ഷെ എന്തായാലും നോക്കാം നമുക്ക് നമ്മുടെ ഐറ്റം. ആ
ഇതേ നോക്കി നമ്മുടെ സാധനം തുറന്നു വന്നേക്കാണ്. ഇനി ഇതിൻ്റെ അടിയിലാണ് മീനിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇതേ തുറന്നു നോക്കാൻ പോവാണ്. നല്ല ചൂടുണ്ട്. നമ്മുടെ മുകളിൽ വെച്ച വാഴയിലേക്ക് ഇതിങ്ങനെ വാടിയിരിക്കുകയാണ്. അടിപൊളി. ഇതേ നമ്മുടെ മീൻ കുട്ടൻ. എന്ത് നല്ല സെറ്റായിരിക്കുകയാണ്. നമുക്ക് ഇവനെ പുറത്തേക്ക് എടുക്കണ്ടേ? നമ്മുടെ മീനെ നമ്മൾ വേവിക്കാൻ വെച്ചത് നമ്മളിനി പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ ഇതേ നമ്മളുടെ ഐറ്റം നമ്മൾ ഇനി ഇത് ഇവിടെ നിന്ന് എടുക്കാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ സൈലൻസറായിട്ട് ഇത് നല്ലോണം ബോണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളിത് നമുക്ക് മീൻ തുമ്മേ തന്നെ നടത്തിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ചൂടുണ്ടെന്നല്ല. അങ്ങനെ വച്ചാമാരെ നമ്മളുടെ ഐറ്റം ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ബട്ടറിൽ കിടന്ന് സൈലൻസറുമ്മ കിടന്ന് ചുട്ട് വെന്ത നമ്മളുടെ ബ്രാലു മീനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ മസാല കുറച്ചിട്ട് തന്നെ കളറൊക്കെ ഇച്ചിരി കുറവാണ്. ഇനി എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതേ നമ്മുടെ സൈലൻസറും വെച്ച് ചുട്ടെടുത്ത നമ്മുടെ മീൻ നമ്മളിതേ ആയി കിള്ളിയെടുക്കുകയാണ്. നോക്കി നല്ല കിടുക്കാച്ചയായിട്ട് നല്ല വെന്ത് പുട്ട് പോലെ പൊടിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച അത്ര ഭയങ്കര ജ്യൂസി ഒന്നും ആയിട്ടില്ല. ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മീനൊക്കെ പൊള്ളിച്ച പോലത്തെ ടേസ്റ്റാണ്. ഭയങ്കര ജ്യൂസി ഒന്നുമല്ല. നോക്കി നല്ലോണം ഉള്ളൊക്കെ വെന്തുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, പുട്ട് പരുവത്തിന് വന്നിട്ടുണ്ട് സാധനം. അളിയ വായിലിട്ട് കഴിഞ്ഞാൽ സൂപ്പർ പറയുന്നു കേട്ടോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനി ശരിക്കും കഴിച്ചു നോക്കി പറഞ്ഞ എങ്ങനെയുണ്ടെന്ന്. ശരിക്കുള്ളതട്ട നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. അടിപൊളി. അപ്പൊ നമ്മുടെ മീൻ ദേ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ട്. നല്ല കിടുക്കാറ്റായിട്ടുണ്ടോ. നമ്മുടെ ചേച്ചിമാർ 100 രൂപയ്ക്ക് കിണ മീൻ പോലെ ഉണ്ട്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് മീനിന്റെ ടേസ്റ്റ്? ഇത്തിരി ഉണങ്ങിപ്പോയല്ലേ. കടിച്ചെടുത്തോ? നല്ല കിട്ടും. മുള്ളാണ് എൻട്രി കറക്റ്റ് അല്ലേ. അപ്പൊ മച്ചാമാരെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒപ്പിയാണ്. നമ്മുടെ സൈലൻസർ ഫിഷ് പൊരിച്ചത് പൊള്ളിച്ചതെന്നൊക്കെ പറയാം. എന്നാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ഇതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്ന് ബുള്ളറ്റിൽ ചെയ്ത നമ്മളുടെ ഫിഷ് ഫ്രൈ, ഫിഷ് പൊള്ളിച്ചത്, നിങ്ങൾക്ക് ഇത്തിരി കൂടി ഹൈ എൻഡ് വെർഷനായിട്ട് നമ്മുടെ ഹാർലിയിലോ അങ്ങനത്തെ വലിയ വണ്ടികളിലൊക്കെ ചെയ്ത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ല കമൻറ്റ് ബോക്സിൽ ഒന്ന് അടിച്ചിട്ടേക്കണം. എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെച്ചാൽ മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വെച്ചാൽ മതി. ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. നിർദ്ദേശയിൽ ക്യാമറ വെച്ചാൽ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈൻ ഔട്ട്.